പ്രവർത്തനം കൊണ്ടും ജനസഞ്ചയം കൊണ്ടും അന്യദേശത്ത് പോലും ഖ്യാതി നേടുകയാണ് മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവവും മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദകൂട്ടും ഉത്സവം തുടങ്ങിയ ദിവസം മുതൽ ഓരോ ദിനവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടിനായി ഇവിടെ എത്തുന്നത് 10,000-ലധികം വരുന്ന ജനങ്ങളാണ് മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവവും മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദകൂട്ടുമാണ് പ്രവർത്തനം കൊണ്ടും ജനസഞ്ചയം കൊണ്ടും അന്യദേശത്ത് പോലും ഖ്യാതി നേടുന്നത് ഉത്സവം തുടങ്ങിയ ദിവസം മുതൽ ഓരോ ദിനവും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടിനായി ഇവിടെ എത്തുന്നത് 10,000-ലധികം വരുന്ന ജനങ്ങളാണ് സമീപ പ്രദേശത്ത് നിന്ന് മാത്രമല്ല മറ്റ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് ഓരോ ദിവസവും ഇവിടെ എത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത് പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ നിന്നും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും മറ്റു ഭക്തജനങ്ങളും ഉച്ചയ്ക്ക് ഇവിടെ എത്തി വളരെ അച്ചടക്കത്തോടെ കാത്തുനിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുകയാണ് പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നവർക്കായി നൽകുന്നത് ഇതിനായി ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചിട്ടയോടെയുള്ള പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിനും മാലിന്യ നിർമാർജ്ജനത്തിനുമൊക്കെയായി 300-ലധികം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന വളണ്ടിയർമാരാണ് രാപ്പകൽ ഭേദമന്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്സവം തുടങ്ങിയ അന്നു മുതൽ ഓരോ ദിവസവും ഉച്ചഭക്ഷണത്തിന് ഇവിടെ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഉച്ചയ്ക്ക് തുടങ്ങുന്ന ഭക്ഷണ വിതരണം പലപ്പോഴും വൈകിട്ട് 4 മണി വരെ നീളുന്ന കാഴ്ചയും വിരളമല്ല കുന്നത്തെ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു വിഷയം അന്നപ്രസാദ വിതരണത്തിലാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മത വർണ്ണ വർഗ ലിംഗഭേദമന്യേ 10,000-ങ്ങളാണ് അന്നപ്രസാദം സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നതുള്ളത് രാവിലെ 11 മണിക്ക് അന്നപ്രസാദ വിതരണം ആരംഭിക്കുമ്പോൾ 2-3 വരികളിലായിട്ട് തുടർച്ചയായിട്ട് 3.5-4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഉച്ചഭക്ഷണത്തിൽ ഏതാണ്ട് 10,000-15,000-ലധികം പേര് പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് 300-ൽ പരം വളണ്ടിയേഴ്സ് ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് 5 തവണ മാതൃസമിതി അംഗങ്ങൾ അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയി സ്വീകരിച്ചിട്ട് അത് വൃത്തിയാക്കി കഴുകുന്നു ക്ലീൻ ചെയ്യുന്നു ചൂടുവെള്ളത്തിലൊക്കെ 5 തവണ കഴുകിയതിന് ശേഷമാണ് രണ്ടാമത് അത് റൊട്ടേറ്റ് ചെയ്ത് ഭക്ഷണ വിതരണത്തിന് വേണ്ടി വിതരണം ചെയ്യുന്നത് ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ഒരു പ്രദേശത്ത് മുഴുവൻ ജനങ്ങളും ഒരൊറ്റ മനസ്സോടെ ഒറ്റക്കെട്ടാവുന്ന അഭൂതപൂർവമായ കാഴ്ചയാണ് ഉത്സവം ആരംഭിച്ച നാൾ മുതൽ മണാശ്ശേരിയിൽ കണ്ടുവരുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും ഉത്സവം തീരും വരെ അത് അപങ്കുരം തുടരുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ മുക്കം